സിഡ്നി ഹാർബറിൽ നിന്ന് ഫെറിയിൽ ഇവിടെ വന്നു. ഈ മാൻലി എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു അരമണിക്കൂർ ഫെറിയിൽ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഈ ഇതൊരു വളരെ ഭംഗിയുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു പ്രദേശം, ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ. ഈ ശരിക്കും അതെ, ഈ ബിൽഡിങ്ങുകളും അതിൻ്റെ നടപ്പാതകളും അവിടെയുള്ള സ്റ്റാച്യൂസും പഴയ രാജകീയമായിട്ടുള്ള കെട്ടിടങ്ങളും അതെല്ലാമായിട്ട് ഈ മാൻലി. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചുണ്ട്, ഈ മാൻലി ബീച്ച് വന്നിട്ട്. നമ്മുടെ സിഡ്നിയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ബീച്ച് ഈ ബോണ്ടായി ബീച്ചാണ്. അപ്പോൾ ബോണ്ടായി ബീച്ച് കൂടാതെ ഇവിടെ മറ്റു ധാരാളം ബീച്ചുകളുണ്ടെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വളരെയധികം ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനടുത്ത് നിന്നൊന്നും ഫോട്ടോസ് എടുക്കാനോ ഒന്നും സാധിക്കില്ലാത്ത ഞാൻ ദൂരെ നിന്നുള്ള ഒരു ചെറിയ വീഡിയോ മാത്രം എടുത്തിടുകയാണ്. മനോഹരമായിട്ടുള്ള ഏരിയ, സുന്ദരമായിട്ടുള്ളൊരു ഏരിയ. ഇതിൻ്റെ നമ്മൾ ഈ ഒരു വിദേശ രാജ്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ കരുതുന്ന ആ രീതിയിലുള്ള ഒരു പ്രദേശം. ഇവിടെ ധാരാളം തക്കിളികൾ പ്രാവുകൾ വളരെ നടക്കുന്നു, പറക്കുന്നു, ആളുകൾ നടക്കുന്നു. അവിടെയായിട്ട് സ്റ്റാച്യൂസ് ഉണ്ട്, ഓൾഡ് ബിൽഡിങ്സ്, പിന്നെ നടപ്പാതകൾ, രാജകീയമായിട്ടുള്ള നടപ്പാതകൾ. അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം, ഒരു ഭൂമിക. ഓക്കെ, ബൈ ബൈ. ഹലോ, ഇത് സിഡ്നിയിൽ നിന്ന്. ഈ കാണുന്നത് ഹാർബർ ബ്രിഡ്ജ്, സിഡ്നി. നമ്മളിതെല്ലാം എല്ലാവരും കണ്ടിരിക്കും. നമ്മുടെ ഈ എന്താ പറയുക, ന്യൂ ഇയർ ഡേക്കെല്ലാം സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ ബാക്കിൽ നിന്നാണ് ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുകളും ആകാശത്ത് വിരിയുന്ന പൂക്കളെല്ലാം വരുന്നത്. ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇതിൻ്റെ നടത്തിപ്പെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഫയർ വർക്കുകളൊക്കെ ഇതിൻ്റെ ബാക്കിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ബ്രിഡ്ജാണ്, ആർച്ച് സ്റ്റീൽ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് എന്താ പറയുക, 1200 മീറ്റർ നീട്ടം, അതേപോലെ 50 മീറ്റർ വീതി, അതേപോലെ ഉയരം 150 മീറ്റേഴ്സ് ഉയരം, അത്രയാണ് ഇതിൻ്റെ ഇത്. ഇതൊരു 1912 ഇത് പണിതിരിക്കുന്നത്. ഈ സിഡ്നിയിലെ ഈ ബ്രിഡ്ജ് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, ഒരു നല്ല ദൂരക്കാഴ്ചയാണ്. താഴെ തിരമാലകൾ, ചെറിയ തിരമാലകൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതാണ് ഹാർബർ, ഇതാണ് കാണുന്നതാണ് ഈ ഹാർബർ, സിഡ്നി ഹാർബർ ഇവരെ കാണുന്നത്. മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അമ്പരച്ചുമ്പികളായ ബിൽഡിങ്ങുകളുണ്ട്. അതവിടെ കൊക്കിറ്റോ എല്ലാം പറക്കുന്നുണ്ട്, ആളുകൾ ധാരാളം വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. താഴെ ഒരു കഫറ്റേറിയ ആണ്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പറ ഹൗസ്. ഇത് സിഡ്നിയുടെ ഒരു ഐക്കോണിക് ഒരു സ്ട്രക്ചറാണ്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിഡ്നിയുടെ ഐക്കോണിക് സ്ട്രക്ചർ ഓപ്പറ ഹൗസ്. അതിൻ്റെ മുന്നിൽ നിന്നാണ് എടുക്കുന്നത്. രാവിലെ 9 മണിക്ക് ഇന്ന് ഇവിടെ എത്തിയെങ്കിലും, സിഡ്നിയിലെത്തിയെങ്കിലും, കാൻബറയിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് 5 മണിക്ക് 6 മണിക്ക് പുറപ്പെട്ട് 9 മണിക്ക് ഇവിടെ എത്തിയെങ്കിലും, ഒരു 2 മണിക്കൂർ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ നഗരങ്ങളെ മുഴുവൻ ചുറ്റി, നഗരവീഥികളൊക്കെ ചുറ്റി കാണുകയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഈ മനോഹര കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കണമെന്നുണ്ട്. നല്ല വെയിലുണ്ട് ഇവിടെ. കാൻബറയിലെ തണുവിനെ അപേക്ഷിച്ച് ഇവിടെ 25 ഡിഗ്രി ടെമ്പറേച്ചറാണ്, നല്ല വെയിലാണ്. ഓക്കെ, ബൈ ബൈ. ഹലോ, ഇത് നമ്മുടെ സിഡ്നിയിലെ ഹാർബർ ബ്രിഡ്ജിൻ്റെ മറ്റൊരു ദൃശ്യമാണ്. കൊച്ചോളങ്ങൾ ഇവിടെ ഇതിലിങ്ങനെ അടികളിക്കുന്നുണ്ട് താഴെയുള്ള ഈ ഹാർബറിൽ. അപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെയുള്ള ചുറ്റുമുള്ള ഇത് ബിൽഡിങ്ങുകളും മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളെല്ലാം കാണാം. ഇതൊരു വാർഫാണ്, ഇവിടെ നിന്ന് ഇനിയൊരു യാത്രയാണ്. ഈ യാത്ര മറുകരയിലേക്ക്, അവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ ലഞ്ചെല്ലാം അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ മാൻലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുഡിനായിട്ട് പോകുന്നു. ഇവിടെ ഇങ്ങനെ വാർഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫെറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫെറിയിലാണ് പോകേണ്ടത്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇതിനുള്ളിൽ കയറും, അങ്ങോട്ട് യാത്രയാവും. ഓക്കെ.